കണ്ണൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇരയായവർക്ക് പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കബളിപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേട് ഇടതുകൊള്ളയുടെ ഉദാഹരണമാണെന്നും പ്രധാനമന്ത്രി. രാമായണത്തിലെ മാരിജൻ വേഷത്തിൽ വന്ന് കേരളത്തിലെ ജനങ്ങളെ മോഹിപ്പിച്ചു കളയാമെന്ന് പ്രധാനമന്ത്രി കരുതരുതെന്ന് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മോദിയും അമിത്ഷായും കേരളത്തിൽ വരുന്നതിനനുസരിച്ച് UDFന്റെ വോട്ട് കൂടുമെന്നും ചെന്നിത്തല. വിവാദമായ നാട്ടാന സർക്കുലർ തിരുത്തി വനം വകുപ്പ്. ആനയെഴുന്നള്ളിപ്പിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഹൈക്കോടതി. പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകളും പരിഹരിച്ചതായി മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. കിള്ളിമംഗലം ഉദുവടിയിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാറിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. അരിമ്പൂർ നാലാംകല്ലിൽ സഹോദരങ്ങൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ സ്വകാര്യ ബസ്സിടിച്ച് യുവാവ് മരിച്ചു. പെങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിൽ ഇടിച്ച് യുവാവ് മരിച്ചു. പാവർട്ടി തിരുനാളിനോടനുബന്ധിച്ച് റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്നു. തിരുനാളിനോടനുബന്ധിച്ച് 1.5 ലക്ഷം പേർക്ക് നേർച്ച ഭക്ഷണം ഒരുക്കും. വാർത്തകൾ വിശദമായി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിൽ നടന്ന ആലത്തൂർ, പൊന്നാനി, മലപ്പുറം, തൃശൂർ, ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. बैंक में पैसे जमा कराएं, कुछ ब्याज मिलेगा, पैसे बढ़ेंगे और जब शादी का समय आएगा तो बेटी के काम आएगा. लेकिन इन CPM वालों ने गरीब की बेटी की शादी को भी अनेक संकटों में डाल दिया. मध्यम वर्ग के परिवार की शादी को, बेटे की, बच्चों की शादी को भी. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേട് ഇടതുകൊള്ളയുടെ ഉദാഹരണമാണ്. കരുവന്നൂരിൽ CPMന്റെ നേതൃത്വത്തിൽ പണം തട്ടി പാവങ്ങളെ വഞ്ചിച്ചു. പാവപ്പെട്ട യുവതി യുവാക്കളുടെ വിവാഹങ്ങൾ വരെ മുടങ്ങുന്ന അവസ്ഥയുണ്ടായി. ആയിരങ്ങളുടെ ജീവിതമാണ് പ്രതിസന്ധിയിലായത്. കരുവന്നൂർ വിഷയത്തിൽ മുഖ്യമന്ത്രി നുണ പറയുകയാണ്. പണം നഷ്ടപ്പെട്ടവർക്ക് തിരികെ നൽകുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കബളിപ്പിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോക്സഭയിൽ കേരളത്തിന്റെ ശക്തമായ ശബ്ദം കേൾപ്പിക്കുമെന്നും കേരളത്തിന് ഇത് വികസനത്തിന്റെ പുതുവർഷമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ യുവ നേതാവ് ഇവിടെ വന്ന് വോട്ട് ചോദിക്കുന്നു. എന്നാൽ കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒന്നും പറയുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി വയനാടിൽ മത്സരിക്കുന്നതിനെ പരാമർശിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വികസന പദ്ധതികൾ കേരളത്തിനറിയാം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ മാത്രമല്ല ഓരോരുത്തരുടെയും ഭാവി നിശ്ചയിക്കുന്നതാണ്. കോൺഗ്രസ് ഭരണകാലത്ത് രാജ്യം ദുർബലമായിരുന്നു. ലോകരാഷ്ട്രങ്ങളും ആ ദുർബലതയെയാണ് നോക്കിക്കൊണ്ടിരുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 3 crore नए घर बनेंगे, नए आवास बनेंगे. यहां केरल में भी हजारों गरीबों को नए घर मिलेंगे. मोदी ने गारंटी यानी केरल के हर जन औषधि केंद्र पर लोगों को 80% डिस्काउंट पर सस्ती दवाई मिलती रहेगी. സ്ഥാനാർത്ഥികളായ സുരേഷ് ഗോപി, പ്രൊഫസർ TN സരസു, നിവേദിത സുബ്രഹ്മണ്യൻ, ഡോക്ടർ അബ്ദുൾ സലാം, KA ഉണ്ണികൃഷ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് P കൃഷ്ണകുമാർ, ചലച്ചിത്രതാരം ദേവൻ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, MS സമ്പൂർണ, ER അനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്ക് ഉപഹാരം നൽകി. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വന്ദേ ഭാരത് ട്രെയിനിന്റെ മാതൃക സമർപ്പിച്ചു. TCV ന്യൂസ്, തൃശൂർ. കുന്നംകുളത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്ന വേദിയിലേക്ക് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ കടത്തിവിടാത്തതിനെ തുടർന്ന് BJP പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനവ്യൂഹം വേദിക്ക് മുൻപിലൂടെയുള്ള റോഡിലൂടെ കടന്നുപോയതിന് തൊട്ടു പിന്നാലെയായിരുന്നു സംഭവം. പ്രധാനമന്ത്രിയെ കാണാൻ 100 കണക്കിന് പ്രവർത്തകർ വേദിക്ക് മുൻവശത്തെ ബാരിക്കേഡിന് സമീപത്തായി തടിച്ചുകൂടിയിരുന്നു. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകുമ്പോൾ പുഷ്പവൃഷ്ടി നടത്തിയതിനു ശേഷം പ്രധാനമന്ത്രി സംസാരിക്കുന്നത് കാണാൻ റോഡ് മുറിച്ച് വേദിയിലേക്ക് കടക്കുകയായിരുന്ന പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഇതോടെയാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം വാക്കുതർക്കമുണ്ടായത്.
തുടർന്ന് കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അബ്ദുൾ ബഷീർ, BJP നേതാക്കൾ എന്നിവരുടെ നേതൃത്വത്തിൽ സംഘം സ്ഥലത്തെത്തി പ്രവർത്തകരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രധാനമന്ത്രി സംസാരിക്കുന്ന വേദിയിലേക്ക് പ്രവർത്തകരെ പിന്നീട് കടത്തിവിടുകയായിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളിൽ നിന്നും കണ്ടുകെട്ടിയ തുക നിക്ഷേപകർക്ക് കൈമാറാവുന്നതാണെന്ന് ED. 54 പ്രതികളുടെ പക്കൽ നിന്നും കണ്ടുകെട്ടിയ 108 കോടിയുടെ സ്വത്തുക്കൾ നിക്ഷേപകർക്ക് വിട്ടു നൽകുന്നതിൽ എതിർപ്പില്ലെന്ന് ED കോടതിയെ അറിയിച്ചു. നിക്ഷേപകർ നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ED PMLA കോടതിയിൽ നിലപാട് അറിയിച്ചത്. പിടിച്ചെടുത്ത തുക ശരിയായ നിക്ഷേപകർ തന്നെയെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നവർക്ക് പണം തിരിച്ചു നൽകാനുള്ള നടപടിക്രമങ്ങൾ കോടതിക്ക് സ്വീകരിക്കാമെന്ന് ED അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തെ പരിഹസിച്ച് മുഖ്യമന്ത്രി. രാമായണത്തിലെ മാരിജൻ വേഷത്തിൽ വന്ന് കേരളത്തിലെ ജനങ്ങളെ മോഹിപ്പിച്ച് കളയാമെന്ന് കരുതരുതെന്ന് മുഖ്യമന്ത്രി. ഇടതുപക്ഷ സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ പ്രചരണാർത്ഥം ഇരിങ്ങാലക്കുട നഗരസഭാ മൈതാനത്ത് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഒരു സീറ്റിൽ പോലും രണ്ടാം സ്ഥാനത്ത് BJP എത്തില്ലെന്നും നവോത്ഥാന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ജനങ്ങളാണ് കേരളത്തിലേതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രി R. ബിന്ദു അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി VS സുനിൽകുമാർ, CPI ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രകാശ് ബാബു, മന്ത്രി കെ രാജൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, MLA KK രാമചന്ദ്രൻ, LJD ജില്ലാ പ്രസിഡന്റ് യൂജിൻ മോറോലി, KP രാജേന്ദ്രൻ, MK കണ്ണൻ, കെ ശ്രീകുമാർ, DK സുധീഷ് എന്നിവർ സംസാരിച്ചു. ഒരവസരം നൽകണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പാർലമെൻറ്റിൽ ഇത്തവണ അവൻ്റേതായ ഒരു പ്രതിനിധി ഉണ്ടാകണമെന്നാണ്. മോഹം ആർക്കുമാകാൻ അത് സാധാരണ BJP പ്രവർത്തകനുമാകാൻ നരേന്ദ്രമോദി വരെയില്ല. പ്രധാനമന്ത്രി BJPയെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ച മുഖ്യമന്ത്രി. കേരളത്തോട് ഒരുതരം വിവേചനപരമായ സമീപനമാണ് കേന്ദ്രം കാണിക്കുന്നതെന്നും അതേ സമീപനമാണ് കോൺഗ്രസിനെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തൃശൂർ ശക്തൻ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പൗരത്വ നിയമ ഭേദഗതിയോടെ മതേതരത്വത്തിന്റെ അർത്ഥം ഇല്ലാതായി. കോൺഗ്രസിനും BJPക്കും ഒരേ നയമാണ്. UAP ഭേദഗതി എതിർക്കാൻ കോൺഗ്രസിനായില്ല. RSS അജണ്ടയെ എതിർക്കാത്ത സംഘപരിവാർ മനസ്സാണ് കോൺഗ്രസിൻ്റെത്. കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാതെ ശ്വാസം മുട്ടിച്ചിട്ട് തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ഒരുപാട് വാഗ്ദാനങ്ങൾ നിരത്തുകയാണ്. 5 വർഷം കൊണ്ട് കേരളത്തെ അന്തർദേശീയ തലത്തിൽ ഉയർത്തുമെന്ന പ്രധാനമന്ത്രിയുടെ വാഗ്ദാനത്തിന് ഭലേ ബേഷ് എന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇപ്പോൾ തന്നെ കേരളത്തിന് അന്തർദേശീയ തലത്തിൽ ഒരു നിലയും വിലയും ഉണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളാണ് കേരളത്തിന് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം ഏത് രീതിയിൽ രാജ്യത്തെ എത്തിച്ചു എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് രാജ്യത്തെ ജനങ്ങളാണ്. രാജ്യം കൂടുതൽ അഭിവൃദ്ധിയിലേക്കാണോ പോയത്? എല്ലാ കണക്കിലേക്കും ഇപ്പോൾ പോകാനാവില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ദരിദ്രാവസ്ഥ ലോകത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നതാണ്. കരുവന്നൂർ ബാങ്കിന്റെ കാര്യത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ ബാങ്കിന്റെ പ്രവർത്തനം സാധാരണഗതിയിലാണെന്നും സഹകരണ മേഖല ആകെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPMന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടി സുരേഷ് ഗോപിക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കാനാണെന്നും അത് നടക്കില്ലെന്നും കേരളത്തിലാകെ ശക്തമായി LDF വികാരമാണ് അലയടിക്കുന്നതെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. മന്ത്രിമാരായ K. രാജൻ, R. ബിന്ദു, P. ബാലചന്ദ്രൻ MLA, KP രാജേന്ദ്രൻ, MK കണ്ണൻ, MM വർഗീസ്, സ്ഥാനാർത്ഥി VS സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. കേരളത്തിൽ LDF തരംഗമാണ് അലയടിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചാവക്കാട് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കോൺഗ്രസിന് BJPയുടെ മുഖമാണ്. വിദ്വേഷത്തിന്റെ പ്രത്യയശാസ്ത്രം അംഗീകരിക്കാൻ കേരളം തയ്യാറല്ല. അതുകൊണ്ടുതന്നെ കോൺഗ്രസിനെയും BJPയെയും കേരള ജനത കൈവെടിയും. കടുത്ത അവഗണനയും വിവേചനവുമാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
കൂട്ടിങ്ങൽ ചത്തുരത്തിൽ നടന്ന സമ്മേളനത്തിൽ എൻ കെ അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, CPI കേന്ദ്ര കമ്മിറ്റി അംഗം KP രാജേന്ദ്രൻ, LDF ജില്ലാ കൺവീനർ KV അബ്ദുൾ ഖാദർ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, മുരളി പെരുന്നലി MLA തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ലീഡേഴ്സ് മീറ്റിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. ഇന്നത്തെ സാഹചര്യത്തിൽ മോദി വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാഹചര്യം തീരെയില്ല. എന്നാൽ ഇന്ത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. കേരളത്തിൽ UDFന് 20-ൽ 20 സീറ്റും ലഭിക്കുമെന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളതെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ അതിശക്തമായ ജനവികാരമാണ് ഉയർന്നു വന്നിരിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. ഇന്ത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ നിലനിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇന്ന് BJP ഉയർത്തുന്ന വർഗീയ രാഷ്ട്രീയം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കേരളത്തിൽ പ്രധാനമന്ത്രി എത്ര തവണ കൂടുതൽ വരുന്നോ അത്രയും UDFന്റെ സാധ്യത വർദ്ധിക്കുകയാണ്. മോഡി കൂടുതൽ വരുന്തോറും ഞങ്ങളുടെ വോട്ടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മോഡിയെ നേരിടാൻ കഴിയുന്നത് കോൺഗ്രസിനും UDFനും മാത്രമാണ്. പ്രധാനമന്ത്രിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ മാത്രമാണ് വിമർശിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ മുഖമാണ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ CPMഉം BJPയും തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണ്. എന്ത് കൂട്ടുകെട്ടുണ്ടായാലും തൃശൂരിൽ കെ മുരളീധരൻ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. കോൺഗ്രസിൽ നിന്ന് ഒന്നോ രണ്ടോ പേർ പോയാലും പാർട്ടിക്ക് യാതൊരു ക്ഷീണവുമില്ല. മുരളി മന്ദിരം ദുരുപയോഗിക്കുന്നത് ശരിയല്ലെന്നും SDPIയുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ഓരാധിക അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പോൾ മാത്യു, KPRABHAT എന്നിവർ സംസാരിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് എന്നിവരും ലീഡേഴ്സ് മീറ്റിൽ പങ്കെടുത്തു. TCV തൃശൂർ. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ വന്നതോടെ താമര വാടിയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വടക്കേക്കാട് UDF തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രചരണ രംഗത്ത് പോലും BJPയെ ഇപ്പോൾ കാണാനില്ല. മോദി എത്ര തവണ കേരളത്തിൽ വരുന്നോ അത്രയും വോട്ടുകൾ UDFന് വർദ്ധിക്കും. മോദി കേരളത്തിൽ വരുന്നത് UDFനാണ് ഗുണം ചെയ്യുകയെന്നും ചെന്നിത്തല പറഞ്ഞു. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ കെ മുരളീധരൻ വെറും MP ആയിരിക്കില്ല, കേന്ദ്രമന്ത്രി ആയിരിക്കുമെന്ന് ചെന്നിത്തല പറഞ്ഞു. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുൻ DCC പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻ കുട്ടി, CH റഷീദ്, ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. CPMഉം BJPയും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പൂവത്തൂരിൽ തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടത്തിയ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൂർത്തുമൂലം സർക്കാർ ഖജനാവ് കാലിയായി പൂച്ചപ്പെറ്റുകിടക്കുകയാണെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. മുൻ MLA PA മാധവൻ അധ്യക്ഷനായി, KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ MP, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അസ്ഗർ അലി തങ്ങൾ, KTUC ജില്ലാ സെക്രട്ടറി NJ ലിയോ, KK ബാബു, വി വേണുഗോപാൽ, PK രാജൻ, VM മുഹമ്മദ് ഗസാലി, CJ സ്റ്റാൻലി എന്നിവർ പങ്കെടുത്തു. ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ അധികാരത്തിൽ വരണം, വന്നേ മതിയാവും. തൃശൂർ പൂരത്തിന് ആനകളും പൊതുജനങ്ങളും തമ്മിലുള്ള ദൂരപരിധി 6 മീറ്ററാക്കി ഹൈക്കോടതി. ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നിരീക്ഷിക്കാൻ 3 അഭിഭാഷക സംഘത്തെയും ഹൈക്കോടതി നിയോഗിച്ചു. 10 മീറ്റർ പരിധി അപ്രായോഗികമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ഹൈക്കോടതിയെ അറിയിച്ചു. 50 മീറ്റർ അകലപരിധിയിൽ ഇളവ് വരുത്തിയ CCF സർക്കുലർ വനം വകുപ്പ് ഹൈക്കോടതിയിൽ ഹാജരാക്കി. പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളുടെ മുന്നിൽ നിന്നും 6 മീറ്റർ അകലത്തിലായിരിക്കണം തീവെട്ടിയും കുത്തുവിളക്കും. അതിനപ്പുറത്ത് മാത്രം പൊതുജനങ്ങൾക്ക് നിൽക്കാം. തൃശൂർ പൂരത്തിന് തലേന്ന് അമിക്സ് ക്യൂറിയുടെ നേതൃത്വത്തിൽ ആനകളുടെ ഫിറ്റ്നസ് രേഖകൾ പരിശോധിക്കും. ഇതിനായി 3 നിരീക്ഷക സംഘത്തെ ഹൈക്കോടതി നിയോഗിച്ചു. അഭിഭാഷകരായ അരുൺ ചന്ദ്രൻ, സന്ദേശ് രാജ, N. നാഗരാജ് എന്നിവരുൾപ്പെട്ടതാണ് നിരീക്ഷക സംഘം. ആനകളും പൊതുജനങ്ങളും തമ്മിലുള്ള അകലപരിധിയിൽ ഇളവ് വരുത്തിയെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ദേവസ്വങ്ങളുമായി ആലോചിച്ച് തീരുമാനമെടുക്കാമെന്നും സർക്കാർ വ്യക്തമാക്കി. പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകളും പരിഹരിച്ചതായി റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ദൂരപരിധി 50 മീറ്ററിൽ നിന്നും 6 മീറ്ററായി ചുരുക്കിയെന്നും മന്ത്രി. ആശങ്കയുണർത്തിയ ആന എഴുന്നള്ളിപ്പിൽ ദൂരപരിധി, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, തോട്ടി ഉപയോഗം, ആന ഉടമകളുടെ എലിഫന്റ് സ്ക്വാഡ് എന്നിവയിൽ
എല്ലാം വ്യക്തത വരുത്തിയായിരുന്നു മന്ത്രിയുടെ വിശദീകരണം. പൂരവുമായി ബന്ധപ്പെട്ട ആനയെഴുന്നള്ളിപ്പിന്റെ ചെറുതായ ചില ആശങ്കകൾ ആളുകളുടെ മനസ്സിൽ നിലനിന്നിരുന്നത് കോടതിയുടെ ഇന്നത്തെ പ്രസ്താവനയിലൂടെ, കോടതിയുടെ സ്പെഷ്യൽ സിറ്റിംഗിലൂടെ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസവും ആശ്വാസവുമാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂർക്കാർക്കുള്ളത്. നേരത്തെ 50 മീറ്റർ ദൂരപരിധി എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അത് പ്രായോഗികമല്ല എന്ന പ്രശ്നം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടു. സർക്കാർ ഗവൺമെൻറ് എന്ന നിലയിൽ കോടതിയുടെ ശ്രദ്ധയിലും അത് പെടുത്തി. റീസണബിൾ ഡിസ്റ്റൻസ് എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചത് എന്ന കാര്യം കോടതിയോട് ഇന്നത്തെ സിറ്റിംഗിൽ അഭിഭാഷകർ മുഖാന്തരം നേരിട്ട് അറിയിക്കുകയുണ്ട്. ആ ഘട്ടത്തിൽ ബന്ധപ്പെട്ട ദേവസ്വങ്ങളോടുകൂടി കൂടിയാലോചിച്ച് 50 മീറ്റർ എന്നുള്ളത് 6 മീറ്ററാക്കി ചുരുക്കിക്കൊണ്ടുള്ള ഒരു ശ്രദ്ധേയമായിട്ടുള്ള അഭിപ്രായ പ്രകടനത്തെ കോടതി പൂർണ്ണമായിട്ടും അംഗീകരിച്ചു എന്നുള്ളത് ഒരാശ്വാസകരമാണ്. അതോടൊപ്പം തന്നെ 15-ാം തീയതി ആനകളുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന ഒരു പ്രശ്നം കൂടി കോടതി ഉന്നയിച്ചു. സാധാരണ നടക്കുന്നത് പൂരത്തിൻ്റെ തലേന്ന് ആനയുടെ ഫിറ്റ്നസ് അളക്കലും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമാണ്. അപ്പോൾ ആ വിധത്തിൽ തന്നെ സ്റ്റാറ്റസ് ക്വോ ആയി അത് പിന്തുടരണം എന്ന് ഉള്ള അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി. കോടതി അതനുസരിച്ച് 18-ാം തീയതി തന്നെ രാവിലെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ അമിക്കസ് ക്യൂറിയുടെ കൂടി സാന്നിധ്യത്തിൽ ബന്ധപ്പെട്ട ഡോക്ടർമാർ തന്നെ പരിശോധന നടത്തിയാൽ മതി എന്ന് പിന്നെ കോടതി പറഞ്ഞതോടുകൂടി ആ ആശങ്കയ്ക്കും അടിസ്ഥാനപരമായി അർത്ഥമില്ലാതെ മാറി. തോട്ടുകൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് കോടതിയുടെ മുമ്പാകെ ഒരു പ്രശ്നം രേഖപ്പെടുത്തി. പക്ഷേ കോടതി അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത് വലുതുപയോഗിക്കരുത് എന്നർത്ഥത്തിലാണെന്നും സാധാരണ ഉപയോഗിക്കുന്ന ചെറിയ തോട്ടികൾക്ക് തടസ്സമില്ല എന്നും രേഖപ്പെടുത്തുമ്പോൾ ആ പ്രശ്നം കൂടി പരിഹരിക്കപ്പെടുകയാണ്. വനം വകുപ്പ് അംഗീകരിച്ച എലിഫൻറ്റ് സ്ക്വാഡുകൾ മാത്രമേ പൂരത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് കോടതി പറഞ്ഞ മറ്റൊരു കാര്യം. അതിൽ തന്നെ എലിഫൻറ്റ് ഓണേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള എലിഫൻറ്റ് സ്ക്വാഡുകളുണ്ടെങ്കിൽ വനം വകുപ്പിൻ്റെ അംഗീകാരം കൂടി വാങ്ങിയതിന് ശേഷം മാത്രമേ അവിടെ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് കോടതി പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പിരിമുറക്കങ്ങൾ പൂർണ്ണമായിട്ട് അവസാനിച്ചു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. തെക്കേ ഗോപുരനടയിൽ സ്ഥാപിക്കുന്ന VIP പവലിയൻ കാഴ്ച മറയ്ക്കുമെന്ന വിഷയത്തിൽ പരിഹാരം കാണുമെന്നും സ്ത്രീകൾക്കും അംഗപരിമിതർക്കും പ്രത്യേക സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ തവണത്തെ ഇതുപോലെ തന്നെ അംഗപരിമിതരായ ആളുകൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും പ്രത്യേകമായി കാണാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. വഴിയിൽ പെട്ടുപോയാൽ സ്ത്രീകളെ സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ പ്രത്യേകമായ വാഹനങ്ങൾ ഉണ്ടാകും. ഒരു കുറവുമില്ലാതെ പൂരം നടക്കും. TCV തൃശൂർ. സ്നേഹതീരം ബീച്ച് കാണാൻ സഹോദരനൊപ്പം ബൈക്കിൽ പോയ യുവാവ് ബസ് ഇടിച്ചു മരിച്ചു. ചേറ്റുപുഴ കണ്ണപുരം സ്വദേശി നെടുമ്പുള്ളി വീട്ടിൽ 21 വയസ്സുള്ള അഭിജിത്താണ് മരിച്ചത്. സഹോദരൻ അക്ഷയ്ക്ക് നിസ്സാര പരിക്കേറ്റു. നാലാങ്കല്ലെ പെട്രോൾ പമ്പിന് മുന്നിലായിരുന്നു അപകടം. അക്ഷയാണ് ബൈക്ക് ഓടിച്ചിരുന്നത്. ഇന്ധനം നിറച്ച ശേഷം റോഡിലേക്ക് കയറിയ ബൈക്കിൽ പുറകിൽ നിന്നെത്തിയ കിരൺ ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിന് പുറകിൽ ഇരുന്നിരുന്ന അഭിജിത്തിന് ഗുരുതരമായി പരിക്കേറ്റു. നാട്ടുകാർ ചേർന്ന് ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കിള്ളിമംഗലം ഉതുവടിയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. കിള്ളിമംഗലം ഉതുവടി കാക്കിരിക്കുന്നത്ത് വീട്ടിൽ മുജീബിന്റെ മകൻ 13 വയസ്സുള്ള നിഹാലാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ നിഹാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പെങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിൽ ഇടിച്ച് യുവാവ് മരിച്ചു. വെസ്റ്റ് മങ്ങാട് പട്ടിത്തടം എഴുത്തുപുരയ്ക്കൽ ശ്രീധരന്റെ മകൻ 25 വയസ്സുള്ള സുജിത്താണ് മരിച്ചത്. പെങ്ങാമുക്കിൽ നിന്നും ചിറക്കൽ ഭാഗത്തേക്ക് വരികയായിരുന്ന സുജിത്തിന്റെ ബൈക്ക് നിയന്ത്രണം വിട്ട് സമീപത്തെ വീട്ടുമതിലിൽ ഇടിക്കുകയായിരുന്നു. സുജിത്തിനെ ഉടൻ നാട്ടുകാർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പവർട്ടി സെന്റ് ജോസഫ് കേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ദേവാലയ ദീപാലങ്കാരത്തിൽ വിസ്മയ കാഴ്ചയൊരുക്കുന്നു. 1.5 ലക്ഷത്തിലേറെ LED ഫിക്സൽ ബൾബുകളാണ് ദേവാലയ ദീപാലങ്കാരത്തിനായി ഉപയോഗിക്കുന്നത്. കൂടാതെ 50 ഷാർപ്പികളും 20 LED ബാർ ലൈറ്റുകളും ദേവാലയ ദീപാലങ്കാരത്തിന് ചാരുതയേകാനുണ്ടാകുമെന്ന് തിരുനാൾ ദീപാലങ്കാര കമ്മിറ്റി കൺവീനർ VL ഷാജു പറഞ്ഞു. ഈ വർഷവും LED ഫിക്സുകൾ കൊണ്ടുള്ള പല ഡിസൈനുകളിലും പല വർണ്ണങ്ങളിലുള്ള എലിമിനേഷനാണ് ഞങ്ങൾ പ്രാവശ്യം നടത്തുന്നത്. അതിൽ ഷാർപ്പി LED ബാർ ഒക്കെ വെച്ച് വരുന്ന ഭക്തജനങ്ങൾക്ക് ഏറ്റവും വലിയൊരു ദിശ വരുന്നതായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജോയിന്റ് കൺവീനർ ജാക്സൺ വടക്കൻ, ട്രഷറർ ജോയ് TA എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് തിരുനാൾ ദേവാലയ ദീപാലങ്കാര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ജെൻസൺ ചുങ്കത്തിന്റെയും ജിനീഷ് ചുങ്കത്തിന്റെയും നേതൃത്വത്തിലുള്ള പവർട്ടി CJ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ആണ് ഇത്തവണയും സ്പെഷ്യൽ ഇഫക്റ്റോടുകൂടി ദേവാലയ ദീപാലങ്കാരം ഒരുക്കുന്നത്. 1.5 മാസത്തിലേറെയായി 20 തൊഴിലാളികൾ രാത്രിയും പകലും കഠിന അധ്വാനം ചെയ്താണ് വർണ്ണമനോഹരമായ ദേവാലയ ദീപാലങ്കാരത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നത്.
വെള്ളിയാഴ്ച രാത്രി 8 പാവറട്ടി സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് ആയിരങ്ങളെ സാക്ഷിയാക്കി ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. 19, 20, 21 തീയതികളിലാണ് പ്രസിദ്ധമായ പാവറട്ടി തിരുനാൾ. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുന്നാൾ ഒരുക്കങ്ങളുടെ ഭാഗമായി പാചകപ്പുര വെഞ്ചിരിച്ചു. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരിയുടെ കാർമ്മികത്വത്തിലാണ് പാചകപ്പുര വെഞ്ചിരിച്ചത്. ആശീർവാദത്തിന് ശേഷം അടുപ്പിലേക്ക് അഗ്നി പകർന്നു. 1.5 ലക്ഷം പേർക്കാണ് ഇത്തവണ നേർച്ച ഭക്ഷണം ഒരുക്കുന്നത്. പാവറട്ടി സ്വദേശി സമുദായ മഠത്തിൽ വിജയനാണ് രുചിവട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ശനിയാഴ്ച രാവിലെ 10 നടക്കുന്ന നൈവേദ്യ പൂജയ്ക്ക് ശേഷം നേർച്ച ഭക്ഷണം ആശീർവദിക്കും. തുടർന്ന് ആരംഭിക്കുന്ന ഊട്ട് ഞായറാഴ്ച 2 മണി വരെയുണ്ടാകും. പാവറട്ടി തിരുനാളിനോടനുബന്ധിച്ച് റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്നു. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, മുരളി പെരുന്നല്ലി എംഎൽഎ, പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം റിജീന, ട്രസ്റ്റിമാരായ വി ജെ ജോസി, ബാബു ജോർജ്, ജോയ് ആന്റണി, ആൻഡോ വർഗീസ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. പാഴിയോട്ടുമുറി സെന്ററിലുള്ള പന്തളത്ത് സൂപ്പർ മാർക്കറ്റിലാണ് അഗ്നിബാധയുണ്ടായത്. തിങ്കളാഴ്ച അതിരാവിലെ നാട്ടുകാർ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടപ്പോഴാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. അകത്തുണ്ടായിരുന്ന ഫ്രീസർ, റെഫ്രിജറേറ്റർ, സിസിടിവി മോണിറ്റർ, ഇലക്ട്രോണിക് വെയിംഗ് മെഷീൻ, ഫാനുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും കത്തിനശിച്ചു. ഏകദേശം 8 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഫ്രീസറിലുണ്ടായ വൈദ്യുതി തകരാറാണ് തീപിടുത്തത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂർ പൂരത്തിനായി തെക്കേ ഗോപുരനടയിൽ സ്ഥാപിച്ച വിഐപി പവലിയൻ മാറ്റി സ്ഥാപിച്ചു. തെക്കോട്ടിറക്കവും കുടമാറ്റവും കാണുന്നതിനായി തേക്കിൻകാട് തെക്കേ ഗോപുരനടയിൽ വിഐപികൾക്കായി സ്ഥാപിച്ച പ്രത്യേക താൽക്കാലിക പവലിയനാണ് കിഴക്കുഭാഗത്തു നിന്നും പടിഞ്ഞാറേ ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചത്. നേരത്തെ സ്ത്രീകൾക്കും അംഗപരിമിതർക്കുമായി പ്രത്യേക സൌകര്യം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ വിഐപി പവലിയൻ കാരണം ഇവർക്കടക്കമുള്ള കാണികൾക്ക് കാഴ്ച മറയുന്നു എന്ന് ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിഐപി പവലിയന്റെ സ്ഥാനം മാറ്റിയത്. തൃശൂർ പൂരം വിശേഷങ്ങളുമായി ഇനി പൂരം വരവായി. പൂരംവരവായി സ്പോൺസർഡ് ബൈ NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽസ്, കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോസ്പോൺസർഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ് ആൻഡ് ബൈക്സ് തൃശൂർ, നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. KSFE യിലെ നിക്ഷേപങ്ങൾക്ക് ഇനി അധിക നേട്ടം. നേട്ടം പ്ലസ് നിക്ഷേപ പദ്ധതി, പലിശ 8.5%. തൃശൂർ പൂരത്തിന് വെൺപ്രഭ ചൊരിയുന്ന ചാമരവും മയിൽപ്പീലി കണ്ണുകളാൽ അലങ്കൃതമായ ആലവട്ടവും കാണികളിൽ ആവേശ പെരുമഴ തീർക്കും. ആനച്ചന്തത്തിന് അഴകേകാൻ ആലവട്ട ചാമരങ്ങളുടെ നിർമ്മാണം അണിയറയിൽ അവസാനഘട്ടത്തിലാണ്. മറ്റു പൂരങ്ങളെ അപേക്ഷിച്ച് തൃശൂർ പൂരത്തിന് ആനച്ചന്തമേറുന്ന ആലവട്ട ചാമരങ്ങളുടെ അഴക് അതൊന്ന് വേറെ തന്നെയാണ്. അതൊട്ടും ചോരാതെ തന്നെയാണ് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗത്തിന് വേണ്ടിയുള്ള ആലവട്ട ചാമരങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നത്. തിരുവമ്പാടിക്ക് വേണ്ടി ഇത്തവണ ആലവട്ട ചാമരങ്ങൾ ഒരുക്കുന്നത് കടവത്ത് ശുചിത്താണ്. പൈതൃകമായി കിട്ടിയ ദൈവനിയോഗം പുണ്യമായി കരുതുന്ന ശുചിത്തിന്റെ കൈവഴക്കത്താൽ പുതുമ നിറഞ്ഞ ആലവട്ട ചാമരങ്ങൾ തന്നെയാണ് ഇത്തവണയും തിരുവമ്പാടിക്ക് വേണ്ടി അണിയറയിൽ ഒരുങ്ങുന്നത്. നമ്മുടെ പുരാതനമായിട്ട് നമ്മുടെ വീട്ടുകാരാണ്, ചാത്തനാത്ത് കുടുംബത്തിൽ നിന്നാണ് ഈ പ്രവൃത്തി ചെയ്തു വരാറ്. എൻ്റെ അച്ഛനായിരുന്നു, അച്ഛന് ശേഷം ഞാനത് പഠിച്ച് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അത് 3-ാമത്തെ വർഷമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലോട്ടാണെങ്കിലും നമ്മൾ പുതിയൊരു നല്ലൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 15 ജോടി ആലോട്ടങ്ങളും വളരെ ഭംഗിയായി പണികളെല്ലാം കഴിഞ്ഞു. ഈ വർഷം പുതിയ വെഞ്ചാമരമാണ് ഇപ്രാവശ്യം 15 ജോടി വെഞ്ചാമരത്തിന് വെച്ചത്. അപ്പോൾ അതിൻ്റെ വരവ് വളരെ കുറവും ഭയങ്കര വിലയും കൂടുതലായതുകൊണ്ട് അതിനെ അപേക്ഷിച്ച് ഇപ്രാവശ്യവും പുതിയത് മുഴുവൻ വരുത്തി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ചാമരങ്ങൾ കാണുമ്പോൾ തന്നെ
അതിൻ്റെ ഒരു മനോഹരത അതിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പാറമേക്കാവിന് വേണ്ടി ചാത്തനാത്ത മുരളീധരൻ മാഷാണ് ഇത്തവണയും ആലവട്ട ചാമരങ്ങൾ ഒരുക്കുന്നത്. പാരമ്പര്യ പൈതൃക തനിമയിൽ പുതുമ നിറഞ്ഞ ആലവട്ട ചാമരങ്ങൾ മുരളീധരൻ മാഷിന്റെ കൈകളിൽ ഭദ്രം. കഴിഞ്ഞ ഒരു 10-45 വർഷത്തിലേറെ കാലമായി പാറമേക്കാവ് വിഭാഗവുമായി സഹകരിച്ച് ഈ പ്രവൃത്തിയിൽ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് ഏറ്റെടുത്ത എല്ലാ വർഷങ്ങളിലും വ്യത്യസ്തത പുലർത്താനായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കൊല്ലത്തെ പൂരത്തിൻ്റെ പ്രമേയം ആയിരിക്കുകയില്ല അടുത്ത വർഷങ്ങളിൽ വരും വർഷങ്ങളുണ്ടാവുക. കോലം വയ്ക്കുന്ന ആനയുടെ തൊട്ട് നിൽക്കുന്ന രണ്ട് ആനകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആലവട്ടാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മയിൽപ്പീലിയുടെ ശംഖും മാങ്ങയുടെ ഷേപ്പ് വരുന്ന വെൽവെറ്റ് തുണിയിൽ ഒട്ടിച്ച് ഫോറെക്സ് പേപ്പറിൽ വെട്ടിയെടുത്ത് അതിലെ ഈ സ്വർണ്ണ നിറമുള്ള പേപ്പർ പതിച്ച് അതിന് ചുറ്റും ആഭരണം എന്നുള്ള രീതിയിൽ മണിമാലയും ഒക്കെ കൊടുത്തുകൊണ്ട് മാങ്ങയുടെ ഷേപ്പിലുള്ള ഈ പൂവ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോലം വെച്ച നന്ദനാനയ്ക്ക് വേണ്ടി ഈ വർഷം നമ്മൾ എഴുന്നള്ളിക്കുന്ന ആലവട്ടത്തിലെ പ്രമേയം എന്ന് പറയുന്ന ശംഖാണ്. കാലില്ലാത്ത മുല്ലമുട്ട് എന്നുള്ളതും ഡയഗണലായിട്ട് ട്രയാങ്കിൾ രൂപത്തിൽ വെച്ചിരിക്കുന്ന പീരിത്തണ്ട് കൊണ്ട് ഒടിച്ചു വെച്ചിരിക്കുന്ന ഒന്നുമാണ് ഇത്തവണത്തെ പ്രത്യേകത. അതിൻ്റെ മീതെ നമ്മൾ ചുമന്ന നിറത്തിലുള്ള കമ്പിളി നൂല് അതിനെ ആഭരണമായിട്ട് വെച്ചിരിക്കുകയാണ്. എന്തായാലും അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്താലും അതിൻ്റെ മൊത്തത്തിലുള്ള വൃത്തത്തിനും അതേപോലെ തന്നെ മയിൽപ്പീലിയിലും ഒരു കുറവും ഒരു കാലഘട്ടത്തിലും ആലവട്ടത്തിൽ ഉണ്ടാവില്ല എന്നുള്ള സത്യമാണ്. പാണ്ഡിമേളത്തിൻ്റെ മേളപ്പെരുക്കങ്ങൾ കാണികളിൽ ആവേശമായി മാറുമ്പോൾ തൃശൂർ പൂരത്തിന് വെൺപ്രഭ ചൊരിയാൻ വെഞ്ചാമരവും ആനച്ചന്തത്തിന് വർണ്ണചന്തം പകരാൻ ആലവട്ടവും തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും അണിയറയിൽ സജ്ജൻ. ലിറ്റി ജേസൺ, ടിസിവി ന്യൂസ്, തൃശൂർ. പൂരം വരവായി സ്പോൺസർഡ് ബൈ NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്, കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോസ്പോൺസഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ് ആൻഡ് ബൈക്സ്, തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും KSFE. KSFEയിലെ നിക്ഷേപങ്ങൾക്ക് ഇനി അധിക നേട്ടം. നേട്ടം പ്ലസ് നിക്ഷേപ പദ്ധതി, പലിശ 8.5%. തൃശൂർ പാലക്കാട് ദേശീയപാത വടക്കഞ്ചേരിയിൽ വൻ ഗതാഗത കുരുക്ക്. വടക്കഞ്ചേരി മേൽപ്പാലത്തിലെ അറ്റകുറ്റപ്പണിയെ തുടർന്നാണ് ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത്. 3 മണിക്കൂറോളമാണ് വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടത്. ഗുരുവായൂർ കോട്ടപ്പടിയിൽ പടക്കം പൊട്ടിക്കുന്നതിനെ ചൊല്ലി തർക്കം സംഘട്ടനത്തിൽ കലാശിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. കോട്ടപ്പടി സ്വാതിനഗറിൽ പണ്ടാരത്തിൽ സനീഷ്, തയ്യിൽ ബിനേഷ്, മാഞ്ചേരി ഷാജു, സഹോദരൻ രാജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഘട്ടനം നടന്നത്. പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. സ്വാതിനഗറിൽ ഇരിക്കുകയായിരുന്ന ഇവർക്ക് നേരെ മറ്റൊരു സംഘം പടക്കം എറിയുകയായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തതോടെ ഇരുവിഭാഗവും തമ്മിൽ വാക്കേറ്റവും തുടർന്ന് സംഘട്ടനത്തിൽ കലാശിക്കുകയുമായിരുന്നു. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഭിന്നശേഷിക്കാരെയും 85 വയസ്സ് കഴിഞ്ഞവരെയും വീട്ടിലെത്തി വോട്ട് ചെയ്യിപ്പിക്കുന്ന നടപടിക്ക് തുടക്കമായി. പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള 6 അംഗ സംഘമാണ് വീട്ടിലെത്തി വോട്ട് ചെയ്യിപ്പിക്കുന്നത്. പോളിംഗ് ബൂത്തിലേതിന് തുല്യമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ് വോട്ടിംഗ് നടത്തുന്നത്. നേരത്തെ അപേക്ഷ നൽകിയ അർഹരായവർക്കാണ് വീട്ടിൽ വെച്ച് വോട്ട് ചെയ്യാൻ അവസരം. ഈ മാസം 24 വരെയാണ് തപാൽ വോട്ടെടുപ്പിനുള്ള സൌകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവശ്യ സർവീസിലെ ആബ്സെന്ററി വോട്ടർമാർക്ക് April 21 മുതൽ 23 വരെ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ഒരുക്കിയ പോസ്റ്റൽ വോട്ടിംഗ് സെന്റർ മുഖേന വോട്ട് രേഖപ്പെടുത്താമെന്ന് കളക്ടർ അറിയിച്ചു. ചാലക്കുടിയിൽ SFI വിദ്യാർത്ഥികളും പോലീസുമായുണ്ടായ സംഘർഷത്തിനിടെ ജീപ്പ് തകർത്തതിന്റെ പേരിൽ കാപ്പ ചുമത്തി ജില്ലയ്ക്ക് പുറത്തേക്ക് വിട്ട DYFI നേതാവ് നിധിൻ പുല്ലന് അനുകൂലമായി കാപ്പ അഡ്വൈസറി സമിതിയുടെ തീരുമാനം. ജില്ലയിൽ പ്രവേശിക്കാമെന്നും എല്ലാ ശനിയാഴ്ചയും ചാലക്കുടി CI ഓഫീസിൽ ഒപ്പുവയ്ക്കണമെന്നുമായി ജസ്റ്റിസ് വി അനിൽകുമാർ അധ്യക്ഷനായ കമ്മിറ്റി ഉത്തരവിട്ടത്. കഴിഞ്ഞ December 22 ചാലക്കുടി ITIക്ക് സമീപം SFI പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായത്. കോൺഗ്രസ് മഹിളാ ന്യായ് പദ്ധതി വിശദീകരണ റാലി ചൊവ്വാഴ്ച തൃശൂർ പൂങ്കുന്നത്ത് നടക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളുടെ ക്ഷേമവും സംരക്ഷണവും
ഉറപ്പാക്കുന്നതിനായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ പദ്ധതിയാണ് മഹിളാ ന്യായ് പദ്ധതി. സ്ത്രീകൾക്ക് 100,000 രൂപയുടെ ധനസഹായം, സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 50% ജോലി സംവരണം അടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിയാണ് പദ്ധതി നടപ്പിലാക്കാൻ കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായിട്ടാണ് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാറാലി സംഘടിപ്പിക്കുന്നത്. നടൻ ധർമ്മജൻ ബോൾഗാട്ടി മുഖ്യാതിഥിയാകുന്ന സമ്മേളനത്തിൽ കെ കെ രമ MLA മുഖ്യപ്രഭാഷണം നടത്തും. 5,000 മഹിളാ കോൺഗ്രസ് അംഗങ്ങൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. സംഘടനാ നേതാക്കളായ ടി നിർമ്മല, സുബൈദ മുഹമ്മദ്, സ്വപ്ന രാമചന്ദ്രൻ, ലാലി ജെയിംസ്, ബിന്ദു കുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. നോ വോട്ട് ഫോർ BJP ക്യാമ്പയിന്റെ ഭാഗമായി ആം ആദ്മി പാർട്ടി തൃശൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം ചെയ്തു. കണ്ടത് ട്രെയിലർ എന്ന മോദിയുടെ പ്രസ്താവന വരാനിരിക്കുന്ന ഏതോ മഹാദുരന്തത്തെ ഓർമ്മപ്പെടുത്തുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിവിധ പാർട്ടി പ്രതിനിധികളായ പി ബാലചന്ദ്രൻ MLA, മുൻ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, PJ മോൺസി, ജോബി, ആം ആദ്മി പാർട്ടി ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദിലീപ്, സംസ്ഥാന ട്രഷറർ മോസസ്, യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ജിതിൻ സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്വരാജ് റൌണ്ട് ചുറ്റി നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കേരളത്തിൽ ഇത്തവണ മഴ പതിവിലും നേരത്തെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മൺസൂണിൽ സാധാരണയായി കവിഞ്ഞ മഴ ലഭിക്കും. ലാനിന പ്രതിഭാസം കാരണം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മഴ ശക്തമാകും. മൺസൂൺ മഴയുടെ ദീർഘകാല ശരാശരി ഇത്തവണ 106% വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇരയായവർക്ക് പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കബളിപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേട് ഇടതുകൊള്ളയുടെ ഉദാഹരണമാണെന്നും പ്രധാനമന്ത്രി. രാമായണത്തിലെ മാരുജൻ വേഷത്തിൽ വന്ന് കേരളത്തിലെ ജനങ്ങളെ മോഹിപ്പിച്ച് കളയാമെന്ന് പ്രധാനമന്ത്രി കരുതരുതെന്ന് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മോദിയും അമിത്ഷായും കേരളത്തിൽ വരുന്നതിനനുസരിച്ച് UDFന്റെ വോട്ട് കൂടുമെന്നും ചെന്നിത്തല. വിവാദമായ നാട്ടാന സർക്കുലർ തിരുത്തി വനം വകുപ്പ്. ആനയെഴുന്നള്ളിപ്പിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഹൈക്കോടതി. പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകളും പരിഹരിച്ചതായി മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. കിള്ളിമംഗലം ഉതുവടിയിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാറിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. അരിമ്പൂർ നാലാങ്കല്ലിൽ സഹോദരങ്ങൾ സഞ്ചരിച്ച ബൈക്കിൽ സ്വകാര്യ ബസ് ഇടിച്ച യുവാവ് മരിച്ചു. പെങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിൽ ഇടിച്ച യുവാവ് മരിച്ചു. പാവർട്ടി തിരുനാളിനോടനുബന്ധിച്ച് റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്നു. തിരുനാളിനോടനുബന്ധിച്ച് 1.5 ലക്ഷം പേർക്ക് നേർച്ച ഭക്ഷണം ഒരുക്കും. നമസ്കാരം.